ചണ്ഡീഗർ എയർപോർട്ടിൽ വച്ച് നിയുക്ത എംപിയും നടിയുമായ കങ്കണ റാവത്തിനെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ CISF വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കൾ. സംഭവത്തിൽ CISF ഉദ്യോഗസ്ഥയായ പഞ്ചാബ് കപൂർത്തല സ്വദേശി കുൽവീന്ദർ കൗറിനെതിരെ കങ്കണയുടെ പരാതിയിൽ ചണ്ഡീഗർ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കൾ രംഗത്തെത്തിയത്. വിമാനത്താവളത്തിൽ വെച്ച് കുൽവീന്ദർ കൗർ കങ്കണയുടെ മുഖത്തടിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോയെന്ന് പരിശോധിക്കണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു. കുൽവീന്ദർ കൗറിനും കുടുംബത്തിനോടും ഒപ്പം നിൽക്കുന്നുവെന്നും പഞ്ചാബിൽ സമരം ചെയ്യുന്ന കർഷക നേതാക്കൾ വ്യക്തമാക്കി. പഞ്ചാബിലെ കർഷകർക്കെതിരായ പരാമർശത്തിൽ കങ്കണ മാപ്പ് പറയണമെന്നും കങ്കണ നേരത്തെയും മയക്കുമരുന്നുപയോഗിച്ച് പലർക്കുമെതിരെ മോശം ആരോപണങ്ങൾ ഉന്നയിച്ചതാണെന്നും വിഷയം കൃത്യമായി അന്വേഷിക്കും മുമ്പ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ കേസെടുത്തത് അംഗീകരിക്കില്ലെന്നും സംയുക്ത കിസാൻ മോർച്ച നേതാവ് ജഗ്ജീത് സിംഗ് ധല്ലേവാൾ പറഞ്ഞു. ചണ്ഡീഗർ എയർപോർട്ടിൽ വച്ച് CISF വനിതാ ഉദ്യോഗസ്ഥ മുഖത്തടിച്ചെന്ന കങ്കണ റാവത്തിൻ്റെ പരാതിയിൽ കുൽവീന്ദർ കൗറിനെ CISF സസ്പെൻഡ് ചെയ്തിരുന്നു. ആരോപണമുയർന്ന് 3 മണിക്കൂറിനുള്ളിലാണ് നടപടിയുണ്ടായത്. ദില്ലി CISF ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നാണ് വനിതാ കോൺസ്റ്റബിളിനെതിരെ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും CISF അറിയിച്ചു. വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ ഇന്നലെ ഉച്ചയ്ക്ക് 3:30 സംഭവം നടന്നത്. CISF വനിതാ ഉദ്യോഗസ്ഥ മർദ്ദിച്ചെന്ന പരാതിയുമായി കങ്കണ സോഷ്യൽ മീഡിയയിലൂടെയാണ് രംഗത്തെത്തിയത്. പിന്നീട് പരാതി നൽകുകയും ചെയ്തു. സമരം ചെയ്യുന്ന കർഷകർ ഖാലിസ്ഥാനികളാണെന്ന കങ്കണയുടെ മുൻ പ്രസ്താവനയാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ കങ്കണ ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയേക്കും. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. പവനേറുന്ന തങ്കമാണു നീ, ഒളിമായാത്ത തിങ്കളാണു നീ. ബി എ രാജകുമാരി, രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ട്രസ്റ്റ് ഓഫ് ട്രാവൻകോർ. രാജകുമാരി.